ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കേണ്ട രണ്ടാമത്തെ ടി ട്വന്റി മത്സരം അപ്രതീക്ഷിത സാഹചര്യത്തിൽ മാറ്റിവെച്ചു. ഇന്ന് നടന്ന കോവിഡ് ടെസ്റ്റിൽ സൂപ്പർ താരം ക്രുണാൽ പാണ്ഡ്യ കോവിഡ് പോസിറ്റീവായ സാഹചര്യത്തിലാണ് തീരുമാനം. മത്സരം ബുധനാഴ്ച നടത്താനാണ് സാധ്യത. ശ്രീലങ്കയിലെത്തിയത് മുതൽ ബയോബബിളിലായിരുന്ന പാണ്ഡ്യക്ക് കോവിഡ് പിടിപെട്ടത് എവിടെ നിന്നാണ് വ്യക്തമല്ല. അതിനാൽ തന്നെ ഇന്ത്യ ക്യാമ്പിൽ വാർത്ത ചെറുതല്ലാത്ത പരിഭ്രാന്തി പരത്തുന്നുണ്ട്. ബയോബബിളിൽ എന്തെങ്കിലും വിധത്തിലുള്ള ലംഘനം നടന്നിട്ടില്ലെന്നാണ് ടീം വൃത്തങ്ങൾ അറിയിക്കുന്നത്. റിസൾട്ട് വന്ന ഉടനെ ഇരു ടീമുകളെയും താരങ്ങളെയും പരിശീലകരെയും മറ്റു സ്റ്റാഫുകളെയും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓരോരുത്തരെയായി കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കി ഫലം നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ബുധനാഴ്ച മത്സരം നടക്കാൻ സാധ്യതയുള്ളൂ. യുവതാരങ്ങളുമായി മത്സരത്തിനിറങ്ങിയ ഇന്ത്യ മൂന്ന് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ആധികാരിക ജയം സ്വന്തമാക്കിയിരുന്നു. ആദ്യ മത്സരത്തിൽ ക്രുണാലും കളിക്കളത്തിലുണ്ടായിരുന്നു എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടീമിൽ കളിച്ചിരുന്ന ബാക്കി 10 പേരും ഇതോടെ നിരീക്ഷണത്തിലായി. വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.